സോ ഷാറൂഖ് ഖാന്റെ പത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം സത്യം പറഞ്ഞാൽ ബോളിവുഡിന്റെ തന്നെ ഒരു ബ്രഹ്മാസ്ത്രയാണ്. നമ്മുടെ രൺബീർ കപൂറിന്റെ ബ്രഹ്മാസ്ത്രയല്ല, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബോളിവുഡിലേക്ക് നോക്കിയാൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൻ്റെ ഒക്കെ റീമേക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് ബോളിവുഡിൻ്റെ ഒരു ഫിലിം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കിയാൽ അടുത്തെങ്ങും അത്രയ്ക്ക് നല്ല ഫിലിംസ് ഒന്നും ഹിറ്റായിട്ട് നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. ബ്രഹ്മാസ്ത്ര നല്ല ഫിലിം തന്നെയായിരുന്നു, പക്ഷെ എന്നാലും ബ്രഹ്മാസ്ത്രയ്ക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഇമ്പാക്റ്റ് ഓവറോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ KGF 2, ബാഹുബലി അതേപോലത്തെ ഫിലിംസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ബ്രഹ്മാസ്ത്രയ്ക്കും ആ ഒരു ബ്രഹ്മാസ്ത്രമായിരുന്നെങ്കിലും അതിനത്രത്തോളം എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് പത്താൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തിരുത്തൽ കൊണ്ടുവരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കുറേ കാലം കൂടിയിട്ട്, അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന 0 ശേഷം ഷാറൂഖ് ഖാൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഫിലിമായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് പത്താൻ ഫിലിം തന്നെയാണ്. 4 ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, കാരണം 0 ഫിലിമും അത് കൂടാതെ നമ്മൾ പത്താനിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ അതിൻ്റെ ഇതിൽ കമിയോസ് എന്നുള്ള രീതിയിൽ നമ്മൾ SRK കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ഷാറൂഖ് ഏതൊരു ഫിലിം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുള്ളിക്കാരൻ്റെ ഫിലിമിനകത്ത് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരും നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിലിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്ച്വലി YRF സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമായിട്ടാണ് നമുക്ക് എന്താണെങ്കിലും പത്താൻ സിനിമ കാണാനും സാധിച്ചിട്ടുള്ളത്. സോ ഇത് എങ്ങനെ നമ്മുടെ റോക്കി ബായുടെ റെക്കോർഡ് വെട്ടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഷാറൂഖ് ഖാനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ബോളിവുഡിൽ നമ്മൾ അറിയപ്പെടുന്നത് ബാദ്ഷാ ഓഫ് ബോളിവുഡ് എന്ന് തന്നെയാണ്. ഇത്രയും നാൾ പുള്ളിക്കാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഫിലിമിൻ്റെ നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് വരെ സ്റ്റാർട്ട് ചെയ്തേക്കണം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിനകത്തൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ആദ്യത്തെ 24 തന്നെ പത്താൻ ഫിലിം എന്താണെങ്കിലും റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മൊത്തത്തോടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഹരികൃഷ്ണൻ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഹിയർ വി ഗോ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാം, നിങ്ങൾ എത്ര പേര് ഓൾറെഡി പത്താൻ ഫിലിമിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞു? നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ഈ ഒരു ഫിലിം പോയി കാണാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് SRK ഫിലിം ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഫിലിമിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അതായത് റീസെൻ്റ്ലി ആയിരുന്നു ഈ ഒരു ഫിലിമിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഫോറിൻ കൺട്രീസിലേക്ക് നോക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഫോറിൻ കൺട്രീസ് ഇതിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് തന്നെ വിത്തിൻ ഏതാണ്ട് കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ഓൾറെഡി എല്ലാ ടിക്കറ്റും അവർ വിറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആ ഒരു ഒറ്റൊരു കാര്യം തന്നെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ കറൻ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ. ഞാൻ ഇത്രയും പറയുന്നത് ജസ്റ്റ് ഇതൊരു സോഷ്യൽ മീഡിയ ഹൈപ്പായിട്ട് മാത്രം നമുക്ക് കരുതാൻ സാധിക്കില്ല. ഇൻ്റർനാഷണൽ ബുക്കിംഗ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് വിത്തിൻ മിനിറ്റ്സിൽ കൂടി അതിൻ്റെ എല്ലാ ടിക്കറ്റും വിറ്റ് പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് എന്താണെങ്കിലും ഉറപ്പിക്കാം, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു ഇന്ത്യൻ ഫിലിം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിലും പത്താൻ ഫിലിം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താണെങ്കിലും റെക്കോർഡ് ഇടുകയെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അതിൻ്റെ ചെറിയൊരു എന്താ പറഞ്ഞൊരു ടീസറാണ് ഈ ഒരു ടിക്കറ്റ് വിൽപ്പനയിൽ കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നിങ്ങൾ SRK കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു ഇന്ത്യൻ ആക്ടർ നമുക്ക് ലോകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം SRK ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഫാൻ ഫോളോയിങ് ഉള്ളത്. അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് ഈ ഒരു ഫിലിമിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഭയങ്കര കിടിലം തന്നെയായിരിക്കും. അത് പല റെക്കോർഡും വെട്ടിക്കാനും സാധ്യത 100% ഷുവർ തന്നെയാണ്. ആൻഡ് ഇത് കൂടാതെ തന്നെ റീസെൻ്റ്ലി ബർജ് ഖലീഫയിലേക്ക് അവരൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക ഒരു പ്രീമിയർ, അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ടീസർ പോലെയുള്ള രീതിയിൽ തന്നെ അവരൊരു പ്രൊമോഷൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന കാര്യത്തിലേക്ക് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും പത്താൻ ഫിലിം ഇൻ്റർനാഷണൽ മാർക്കറ്റ്, അതായത് ദുബായിലാണെങ്കിലും ബാക്കിയുള്ള വേറെ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ പത്താൻ ഫിലിം റെക്കോർഡ് ഇടുമെന്നുള്ള ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും വേണ്ട. 25 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കിക്കോ, മാർക്ക് ചെയ്ത് വെച്ചോ. 1 ഹൈപ്പും അതുകൂടാതെ ഹ്യൂജ് കളക്ഷനും തന്നെ നമുക്ക് പത്താൻ ഫിലിമിൽ കൂടി തന്നെ നമുക്ക് ബോക്സ് ഓഫീസിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. സോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് എന്താണെങ്കിലും ബ്രഹ്മാസ്ത്ര ഫിലിമിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അതായത് തന്നെ കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ ബോളിവുഡിലേക്ക് നോക്കുവാണെങ്കിൽ അവരുടെ ഒരു വലിയൊരു ഫിലിം തന്നെയായിരുന്നു ബ്രഹ്മാസ്ത്ര. അതിനകത്ത് നമുക്ക് എന്താണെങ്കിൽ നമ്മുടെ ബാദ്ഷാ ഖാൻ്റെ ഒരു കമിയോയും നമുക്ക് ആ ഒരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു ഫിലിം തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ടൈമിൽ ഷാറൂഖ് വന്ന സമയത്ത് എത്രത്തോളം ഹൈപ്പായിരുന്നു തിയേറ്ററിനകത്ത് ഓഡിയൻസിൻ്റെ ഭാഗത്ത് എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഈ പറയുന്ന ബ്രഹ്മാസ്ത്രയുടെ അഡ്വാൻസ് ബുക്കിംഗ് 300,000 ഒരു ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി നമുക്ക് പത്താനിലേക്ക് നോക്കിയിട്ട് ഇപ്പോൾ തന്നെ, അതായത് ഫിലിമിൻ്റെ ടിക്കറ്റ് അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു
24 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു 24 മണിക്കൂർ ഓൾമോസ്റ്റ് 150,000 കഴിഞ്ഞിരിക്കുക തന്നെയാണ്. ആൻഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയും കൂടി കഴിയുമ്പോഴത്തേക്കും എന്താണെങ്കിലും അത് 300,000 ഈസി ആയിട്ട് തന്നെ വെട്ടിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത ഏറ്റവും വലിയ റെക്കോർഡ് സത്യം പറഞ്ഞാൽ പത്താൻ്റെ ഫ്രണ്ടിലുള്ള ഏതാന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, KGF 2 തന്നെ റെക്കോർഡ് തന്നെയാണ്. KGF 2 ഓൾമോസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്ന 500,000 തന്നെയായിരുന്നു. ഫസ്റ്റ് നിൽക്കുന്നത് ബാഹുബലി 2 ആണ്, 650,000. സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ബ്രഹ്മാസ്ത്ര പത്താൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങും അതുകൂടാതെ തന്നെ സെയിൽസും പൊട്ടിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം തന്നെയാണ്, KGF പൊട്ടിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം KGF Chapter 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹൈപ്പ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയായിരുന്നു. അതായത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് KGF പാർട്ട് 3 കാണാൻ വേണ്ടി തന്നെ. സോ അത് വെച്ച് നമ്മൾ പത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിമിലേക്ക് നോക്കണേ, ഇത് ഈ ഒരു ഫിലിമിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഫിലിമാണ്, ഇതൊരു ഫ്രാഞ്ചൈസി ആക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് സൽമാൻ ഖാൻ്റെ ഫിലിം, അതുകൂടാതെ തന്നെ ഹൃത്തിക് റോഷൻ്റെ വാർ ഫിലിം, അതിൻ്റെയൊക്കെ യൂണിവേഴ്സിൽ വരുന്ന ഒരു ഫിലിമായിട്ടാണ് അവർ ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇത് ഈ ഒരു ഫിലിമിൻ്റെ ആദ്യത്തെ ഭാഗം തന്നെയാണ്. എന്നിട്ട് പോലും പത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിം KGF 2 അതുകൂടാതെ തന്നെ ബാഹുബലിയുടെയൊക്കെ അടുത്ത് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിനകത്ത് എത്തുമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് മറ്റൊന്നുമല്ല, അത് SRK ഫിലിമിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഷാറൂഖിൻ്റെ ഫിലിം, നമ്മൾ പുതിയൊരു ഫിലിം വരുവാന്ന് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെ. അതുകൂടാതെ തന്നെ പത്താൻ ഫിലിമിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് 250 crore തന്നെയായിരുന്നു. ഈ പറയുന്ന 250 crore അവർക്ക് ആദ്യത്തെ ദിവസം തന്നെ കളക്ഷനിൽ ലഭിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടിക്കറ്റ് സെയിൽ ഇനിയും എന്താണെങ്കിലും ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. സോ ആ ഒരു ദിവസങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇനിയും കൂടുതൽ അഡ്വാൻസ് ബുക്കിംഗും കൂടി ലഭിക്കാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 200,000 അടുത്തേക്കുമാണ്. അടുത്ത് തന്നെ ബ്രഹ്മാസ്ത്രയുടെ റെക്കോർഡ് വെട്ടിക്കും, പിന്നെ നേരെ റോക്കി ബായുടെ അടുത്തേക്ക് തന്നെയായിരിക്കും ഷാറൂഖ് ഖാൻ പോകുന്നത്. സോ നമുക്ക് എന്താണെങ്കിലും അഡ്വാൻസ് ബുക്കിങ്ങിനകത്ത് റോക്കി ബായുടെ, അതായത് KGF 2 റെക്കോർഡ് പത്താൻ ഫിലിം വെട്ടിക്കെട്ടാൻ തന്നെ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. അതിനുശേഷം പിന്നെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 crore അവർ ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ ഈ ഒരു ഫിലിം തന്നെയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് ചെയ്യുന്നൊരു ഫിലിം ആകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ ആ ഒരു ഏറ്റവും വലിയ ശാപം കൂടി പത്താൻ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം കൊണ്ട് അവർക്ക് മാറ്റാൻ സാധിക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ 2023 ബോളിവുഡിനകത്ത് തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ സിനിമകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും പത്താനു ശേഷം നമുക്ക് ഷാറൂഖ് ഖാൻ്റെ മറ്റൊരു ഫിലിമായിട്ടുള്ള ജവാൻ ഫിലിമും കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന ജവാൻ ഫിലിം ഒരു പാൻ ഇന്ത്യ ഫിലിം കൂടി തന്നെയാണ്. ആൻഡ് ഈ ജവാൻ കുറച്ചും കൂടി നമ്മുടെ സൗത്തിലേക്കുള്ള ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ചും കൂടി കൂടുതൽ ഉദ്ദേശിക്കണേയും കൂടി നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് വിജയുടെ ഒരു കമിയും കൂടി ജവാൻ ഫിലിമിൽ ലഭിക്കും എന്നൊക്കെ ചെറിയ ചെറിയ റൂമേഴ്സ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്കിനി വരാനിരിക്കുന്ന മാസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. സോ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ പത്താൻ ഫിലിമിൻ്റെ, അതായത് അഡ്വാൻസ് ബുക്കിംഗ് തന്നെ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അത് റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഈ ഒരു സെയിം കാര്യം തന്നെ ബോക്സ് ഓഫീസിൽ ഫിലിം റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. ഈ ഒരു ഫിലിം കാണാൻ വേണ്ടി ആസ് എ ഒരു SRK ഫാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഫിലിം ബുക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഏകദേശം നമുക്ക് പത്താനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ബോളിവുഡിൻ്റെ ബാദ്ഷാ തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ കിങ് ഈസ് ബാക്ക് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് എന്താണ് പത്താൻ ഫിലിമിൽ കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു നെക്സ്റ്റ് എപ്പിസോഡ്.